हाई फ्रेंड्स एल कुो पीएससी स्वागत इन क्लास नाम पढ़ी इंग्लिश वोकैबुलरी भागते कलेक्टिव नाउंस पोर्शन कलेक्टिव नाउंस कलेक्टिव नाउंस भाग क्वेश्चन चोदा नमुक ई पाठभाग पढ़ी कई वीडियो पढ़ी कंसर साधे कम कंप्लीट पोर्शनस भाग या कवर अद പ്രധാനമായിട്ടും പറയാനുള്ളത് ഇംഗ്ലീഷ് ഒരു വൈറ്റർ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ പരീക്ഷകൾക്ക് കേരള പി എസ് സിയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ എല്ലാം തന്നെ ഇംഗ്ലീഷിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു പ്രധാന ഘടകമാണ്. ഇംഗ്ലീഷിന് ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും റാങ്കിൽ മുന്നിലെത്തുന്നുള്ള ഉറപ്പാണ്. പലരും ഇംഗ്ലീഷിൽ വളരെയേറെ തെറ്റുകൾ വരുത്തുകയും ഇംഗ്ലീഷിന് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ അതിലേക്കാണ് ഞാൻ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പരമ്പര ഇംഗ്ലീഷ് ക്ലാസ് പരമ്പര തുടങ്ങുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പഠിക്കേണ്ട എല്ലാ പോർഷനും ഏകദേശം തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ ഈ ക്ലാസ്സിലെ ഈ പരമ്പരയിലെ ആദ്യത്തെ ക്ലാസ്സാണ് കളക്റ്റീവ് നോട്ട്സ്. നമ്മൾ പഠിക്കുന്ന കളക്റ്റീവ് നോട്ട്സ് ഇംഗ്ലീഷ് വൊക്കാബുലറി ഭാഗത്തു നിന്നാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ടോട്ടൽ 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എൽ ഡി സി മെയിൽ ലെവൽ, അതായത് 10th ലെവലിനും അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും പ്ലസ് ടു ലെവലിനും വൊക്കാബുലറി ഭാഗത്തു നിന്ന് 5 മാർക്കും ഗ്രാമർ ഭാഗത്തു നിന്ന് 5 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. വൊക്കാബുലറി ഭാഗത്തെ കളക്റ്റീവ് നൗൺസ് കംപ്ലീറ്റ് പഠിക്കുവാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കളക്റ്റീവ് നൗൺസ്, അപ്പോൾ കളക്റ്റീവ് നൗൺസ് വരുമ്പോൾ ലയൻസ് നമുക്കറിയാം. ലയൻസ് സിംഹങ്ങൾ, ഒരു കൂട്ടം സിംഹത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് എ പ്രൈഡ് ഓഫ് ലയൻസ് എന്നാണ് പറയുന്നത്. എന്താണ് എ പ്രൈഡ് ഓഫ് ലയൻസ് എന്നാണ് പറയുന്നത്, പ്രൈഡ് ഓഫ് ലയൻസ്. അപ്പോൾ ഒരു സിംഹം അല്ല, ഇവിടെ നമുക്കറിയാം ഒരു കൂട്ടം സിംഹമാണ്. അപ്പോൾ ഒരു കൂട്ടം ലയൻസ്, അതായത് ഗ്രൂപ്പ് ഓഫ് ലയൻസ് ആർ ദർ, ഫോർ ഇറ്റ് ഈസ് കളക്റ്റീവ്ലി കാൾഡ് എ പ്രൈഡ് ഓഫ് ലയൻസ്. അടുത്തത് വരുന്നത് ബഫല്ലോസ് അല്ലെങ്കിൽ ആൻറ്റിലോപ്പ്, പോത്തുകൾ അല്ലേ, ബഫല്ലോസ് അല്ലെങ്കിൽ ആൻറ്റിലോപ്പ്. അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഹെർഡ് ഓഫ് ബഫല്ലോസ് എന്നാണ് പറയുന്നത്. എന്താണ് ഹെർഡ് ഓഫ് ബഫൽസ് എന്നേ പറയും, അല്ലെങ്കിൽ ഹെർഡ് ഓഫ് ആൻറ്റിലോപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കളക്റ്റീവ് നൗണാണ് അറിയാമല്ലോ. ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ച് പറയുന്ന ഒരു മെത്തേഡാണ് ഇംഗ്ലീഷിലെ മെത്തേഡാണ്, അതിനെ ഉപയോഗിക്കുന്ന വാക്യമാണ്. അതായത് ഹെർഡ് ഓഫ് ബഫല്ലോസ് ഓർ ആൻറ്റിലോപ്പ്, ആൻറ്റിലോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലയൻസ് ഗ്രൂപ്പ് ഓഫ് ലയൻസ് വരുമ്പം എ പ്രൈഡ് ഓഫ് ലയൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ഹെർഡ് ഓഫ് കൗസ് എന്നും പറയും, ഹെർഡ് ഓഫ് ഡീർ എന്ന് പറയും, ഹെർഡ് ഓഫ് എലഫൻസ് എന്നും പറയും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കൗസ്, ഒന്നിൽ കൂടുതൽ കൗസ് ഉണ്ടെങ്കിൽ, കൗസ് ഉണ്ടെങ്കിൽ നമ്മളത് പറയും എ ഹെർഡ് ഓഫ് കൗസ്. ഡീർ എന്ന് പറഞ്ഞാൽ മാൻ, എ ഗ്രൂപ്പ് ഓഫ് മാൻ, ഹെർഡ് ഓഫ് ഡീർ എന്നാണ് പറയുന്നത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് എ ഹെർഡ് ഓഫ് ഡീർ എന്ന് പറയും, അതുകൊണ്ട് എ ഹെർഡ് ഓഫ് എലഫൻസ് എന്നും പറയും. അടുത്തിട്ട് വരുന്നത് ഡ്രോ ആണ്, ഡ്രോ, മാടപ്രാവ് എന്ന് കേട്ടിട്ടുണ്ട്, ഡ്രോ, മാടപ്രാവ്. വെയിറ്റ്, മാടപ്രാവ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ക്യാറ്റിലാണ്, ക്യാറ്റിൽ, എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റിൽ എന്ന് പറയുമ്പോൾ എ ഹെർഡ് ഓഫ് ക്യാറ്റിൽ എന്ന് പറയാം, അതുപോലെ തന്നെ എ ഡ്രോ ഓഫ് ക്യാറ്റിൽ എന്ന് പറയാം. ഞാനിത് സിംഗിളായിട്ട് എടുത്തതാണ്. നമുക്ക് PGM പ്രാവാണ്, ഡ്രോ നമുക്ക് മാടപ്രാവ് എന്ന അർത്ഥത്തിലുണ്ട്, അർത്ഥമുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാം. പക്ഷേ നമുക്കിവിടെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റിൽ, ഒന്നിലധികം ക്യാറ്റിൽ ഒന്നിച്ച് പറയുമ്പോൾ നമുക്ക് എ ഡ്രോ ഓഫ് ക്യാറ്റിൽ എന്ന് പറയാം എന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ രണ്ട് രീതി പറയാം, എ ഹെർഡ് ഓഫ് ക്യാറ്റിൽ, എ ഹെഡ്, അതുകൊണ്ട് എ ഡ്രോ ഓഫ് ക്യാറ്റിൽ, ഇങ്ങനെ പറയാം. ക്യാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നാലികൾ, മനസ്സിലായ കന്നാലികൾ, എ ഗ്രൂപ്പ് ഓഫ് കന്നാലികൾ, ഒരുപാട് കന്നാലികൾ കൂട്ടത്തിലുണ്ട്, കൂട്ടം ചേർന്ന് വരുന്നതിന് നമ്മൾ പറയുന്നതാണ് എ ഹെർഡ് ഓഫ് ക്യാറ്റിൽ അല്ലെങ്കിൽ ഡ്രോ ഓഫ് ക്യാറ്റിൽ എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് ജിറാഫ്, ജിറാഫിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഒന്നിലധികം ജിറാഫുകൾ ഉണ്ടെങ്കിലോ, ഒന്നിലധികം ജിറാഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂട്ടം ജിറാഫിനെ ഒന്നിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയാം എ ഹെർഡ് ഓഫ് ജിറാഫ്സ്, എ ഹെർഡ് ഓഫ് ജിറാഫ്, ഇതാണ് എ ഹെർഡ് ഓഫ് ജിറാഫ്. എ ടവർ ഓഫ് ജിറാഫ് എന്ന് പറയാം, എ ടവർ ഓഫ് ജിറാഫ്, അത് ഹെർഡ് ഓഫ് ജിറാഫ് പറയാം, അതുപോലെ എ ടവർ ഓഫ് ജിറാഫ് എന്ന് പറയാം. മനസ്സിലല്ലേ, ജിറാഫ് അറിയാമല്ലോ. അടുത്തതായിട്ട് നമുക്ക് വോൾസ്, ഡോഗ്സ്, കാട്സ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ, അതായത് വോൾസ്, ഡോഗ്സ്, കാട്സ്,
ഈ മൂന്ന് കേസ് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എ പാക്ക് ഓഫ് വോൾസ് എന്ന് പറയും, എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും, എ പാക്ക് ഓഫ് കാർഡ് എന്ന് പറയും. വോൾസ് എന്ന് പറയുന്നത് ചെന്നായ പോലുള്ള ജീവിയാണല്ലേ, ഒരു ചെന്നായ പോലുള്ള ജീവികളാണ് നമ്മൾ വോൾസ് എന്ന് പറയുന്നത്. വോൾഫ് എന്ന് പറയുന്നത് ചെന്നായ, അതിൻ്റെ പ്ലൂറലാണ് വോൾസ്, ചെന്നായകൾ. അപ്പോൾ എ പാക്ക് ഓഫ് വോൾസ് എന്നാണ് പറയുന്നത്. ഡോഗ്സ്, ഡോഗ് പട്ടി, ഡോഗ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലായല്ലോ, നിങ്ങൾക്കറിയാം. അപ്പം എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയുന്നു. അതുപോലെ കാർഡ്സ്, കാർഡ്സ് എന്ന് പറയുമ്പം എ പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഷീപ്പാണ്, നമുക്ക് അടുത്ത് പരിഗണിക്കേണ്ട ഷീപ്പാണ്. ഷീപ്പ് എന്ന് പറയുന്നത് ആടാന്ന് അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആട. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് വരുമ്പോൾ, ഒരു കളക്റ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ, ഒരു കൂട്ടം ആട്ടിൻ കൂട്ടം, ആട്ടിൻ പറ്റം, അവർ പറയുന്നത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്? അല്ലെ ഹെർഡ് ഓഫ് ഷീപ്പ്, എ ഹെർഡ് ഓഫ് ഷീപ്പ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ ഗീസ് അല്ലെങ്കിൽ ബേഡ്സ്, ഗീസ് അല്ലെങ്കിൽ ബേഡ്സ്. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ഗീസ് എന്നാണ് പറയുന്നത്, അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്ന് പറയും. നമ്മൾ പഠിച്ചു ഷീപ്പിൻ്റെ കേസിൽ നമ്മൾ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയും, അതുപോലെ എ ഹെർഡ് ഓഫ് ഷീപ്പ് എന്ന് പറയും. അപ്പോൾ ബേഡ്സിൻ്റെ കാര്യത്തിൽ എ ഫ്ലോക്ക് ഓഫ് ഗീസ് എന്ന് പറയാം, എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്ന് പറയാം. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലൈസ്, ആൻസ്, ബീസ് ഇവയുടെ കൂട്ടം വരുമ്പോൾ എങ്ങനെ പറയാമെന്ന്. ഫ്ലൈസ് എന്ന് പറയാൻ ഈച്ചകൾ, ആൻഡെന്ന് പറയാൻ, ആൻസ് എന്ന് പറയുക ഉറുമ്പുകൾ, ബീസ് എന്ന് പറഞ്ഞാൽ പ്രാണികളും ഈച്ചകൾക്ക് പറയുന്ന ഒരു വാക്കാണ് ബീസ്. മനസ്സിലായാലും ബീസ് എന്ന് പറയുമ്പോൾ തേനീച്ച എന്ന് പറഞ്ഞു വരും, തേനീച്ച. ബീസ് എന്ന് പറയുമ്പോൾ തേനീച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലൈസ് എന്നതിനകത്ത് ഫ്ലൈസാണ് ഈ പ്രാണികളും ഈച്ചകൾ വരുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികളെ നമ്മൾ പൊതുവെ ഫ്ലൈസ് എന്ന് പറയും. ആൻസ് എന്ന് പറയാൻ ഉറുമ്പുകൾ. അപ്പോൾ ഇവ ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ, കളക്റ്റീവായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം, എ സ്വാം ഓഫ് ഫ്ലൈസ്. എന്താണ് എ സ്വാം ഓഫ്? ഉണ്ടോ എ സ്വാം ഓഫ് ഫ്ലൈസ്, എ സ്വാം ഓഫ് ആൻസ്, എ സ്വാം ഓഫ് ബീസ് എന്ന് പറയാം, എ സ്വാം ഓഫ് ബീസ്. ഇപ്പം എങ്ങനെയാണ്, എ സ്വാം ഓഫ് ഫ്ലൈസ്, എ സ്വാം ഓഫ് ആൻസ്, എ സ്വാം ഓഫ് ബീസ്. അടുത്ത നമുക്ക് പരിഗണിക്കുന്നത് ആൻസ് ആണ്. അതായത് ഇപ്പോൾ പറഞ്ഞ കേസുകൊണ്ട് എ സ്വാം ഓഫ് ആൻസ് എന്ന് പറയാം, എ കോളനി ഓഫ് ആൻസ് എന്നും പറയാം, തെറ്റില്ല. അപ്പോൾ എ കോളനി ഓഫ് ആൻസ് എന്ന് പറയാനും തെറ്റില്ല, കറക്റ്റാണ്. എ സ്വാം ഓഫ് ആൻസ് മുകളിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, നമുക്ക് ഒന്നിച്ച് പറയുന്നുണ്ട്. ആൻസ് പറയുമ്പോൾ എ സ്വാം ഓഫ് എന്ന് പറയാം, അതുകൊണ്ട് തന്നെ എ കോളനി ഓഫ് ആൻസ് എന്നും പറയാം. അതുപോലെ തന്നെ ബാറ്റ്സ്, ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വവ്വാലുകളുടെയാണ് ബാറ്റ്സ് എന്ന് പറയുന്നത്, വവ്വാല്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടം വവ്വാലുകളെ ഒരുമിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം എ കോളനി ഓഫ് ബാറ്റ്സ്, എ ക്ലൗഡ് ഓഫ് ബാറ്റ്സ്. ഇങ്ങനെ രണ്ടായിട്ട് പറയാം, രണ്ട് രീതിയിലും പറയാം, എ കോളനി ഓഫ് ബാറ്റ്സ്, എ ക്ലൗഡ് ഓഫ് ബാറ്റ്സ് എന്നും പറയാം. അടുത്തായിട്ട് വരുന്നത് ഓൾസ്, റൂട്ട്സ്. ഇവ വരുമ്പോൾ മൂങ്ങ, അപ്പോൾ മൂങ്ങൾ വരുമ്പോൾ എ പാർലമെൻ്റ് ഓഫ് ഓൾസ് എന്നാണ് പറയുന്നത്, എ പാർലമെൻ്റ് ഓഫ് ഓൾസ് അല്ലെങ്കിൽ എ പാർലമെൻ്റ് ഓഫ് റൂട്ട്സ് എന്നും പറയാം, മനസ്സിലായല്ലോ. അപ്പോൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്, എ പാർലമെൻ്റ് ഓഫ്, പഠിക്കുക, എ പാർലമെൻ്റ് ഓഫ്. അടുത്തതായിട്ട് പെൻഗിൻ, ആൽബട്രോസ് എന്നീ പക്ഷി ഇനത്തിൽപ്പെട്ട ജീവികൾ. അപ്പോൾ അവയ്ക്ക് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുന്നത് എ റൂക്കറി ഓഫ് പെൻഗിൻസ് എന്നാണ് പറയുന്നത്, എ റൂക്കറി ഓഫ് പെൻഗിൻസ് അല്ലെങ്കിൽ എ റൂക്കറി ഓഫ് ആൽബട്രോസ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് എ റൂക്കറി ഓഫ്, എ റൂക്കറി ഓഫ് പെൻഗിൻസ്, എ റൂക്കറി ഓഫ് ആൽബട്രോസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പീകോക്കാണ്. പീകോക്കിൻ്റെ ഒരു കൂട്ടം പീകോക്കിനെ നമുക്ക് ഒന്നിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് എ മാസ്റ്റർ ഓഫ് പീകോക്ക് എന്നാണ്. ഏത് വാക്കാണ്, എ മാസ്റ്റർ ഓഫ് പീകോക്ക് എന്ന് തന്നെ പറയണം, എ മാസ്റ്റർ ഓഫ് പീകോക്ക് പഠിക്കുക. അടുത്ത ലിയോപാർഡ്, ലിയോപാർഡ് എന്ന് പറഞ്ഞാൽ പുലിയാണ് ഉദ്ദേശിക്കുന്നത്, ലിയോപാർഡ്. ആ ലിയോപാർഡ് എന്ന് പറയുമ്പോൾ എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ് എന്നാണ് പറയുന്നത്, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്. അതുപോലെ തന്നെ എ പ്രൗൾ ഓഫ് ലിയോപാർഡ്സ് എന്ന് പറയാം, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്, എ പ്രൗൾ ഓഫ് ലിയോപാർഡ്സ്. നൗ ദ നെക്സ്റ്റ് പോർഷൻ, യെസ് നെക്സ്റ്റ് നെക്സ്റ്റ് പേജ്. യെസ് ബിയേഴ്സിനെ പരിഗണിക്കുക, ബിയേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വി ഹാവ് സ്റ്റഡി ഓൾറെഡി ഓൾറെഡി വി ഹാവ് സ്റ്റഡി അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് ലിയോപാർഡ്സ് ക്യാൻ ബി കാൾഡ് ആസ് എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്, എ പ്രൗഡ് ഓഫ് ലിയോപാർഡ്സ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ്
a group of beers. A group of beers can be called as a sloth of beers. A sloth of beers. SLOTH. Sloth of beers. മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ബിയേഴ്സ് എന്ന് പറഞ്ഞ അതായത് എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ്. ഓക്കെ, എ സ്ലോത്ത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്യം ഏതാ പഠിക്കുക? കരടികൾ. ബിയർ എന്ന് പറയാൻ കരടി. കരടികളുടെ ഒരു കൂട്ടത്തിൽ നമുക്ക് പറയാം എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ്. അടുത്തത് ക്യാറ്റ്സ് ആണ്, പൂച്ചകൾ. ക്യാറ്റ്സ്, പൂച്ചകൾ. എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്സിനെ നമുക്ക് പറയാം ക്യാൻ ബി കാൾഡ് ആസ് എ ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്നാണ് പറയുന്നത്. എ ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്. മനസ്സിലായല്ലോ. എ ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്നേ പറയും. അടുത്തതായിട്ട് ക്രോക്കോഡൈൽസ്, മുതലകൾ. മുതലകളെ ഒന്നിച്ചങ്ങനെ പറയാം എ ബാസ്ക് ഓഫ് ക്രോക്കോഡൈൽസ്. എ ബാസ്ക് ഓഫ് ക്രോക്കോഡൈൽസ്. എ ബാസ്ക് ഏതാ ഉപയോഗിച്ചത്? എ ബാസ്ക്, ബി ഐ എസ് കെ, ബാസ്ക് ഓഫ് ക്രോക്കോഡൈൽസ്. അടുത്ത സ്പൈഡർ, ചിലന്തികൾ. എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് എന്നാണ് പറയുന്നത്. എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ്. അടുത്തതായിട്ട് ഡോൾഫിനെ പറയുമ്പോൾ എ പോഡ് ഓഫ് ഡോൾഫിൻസ് പറയും. എ പോഡ്, പി ഒ ഡി, എ പോഡ് ഓഫ് ഡോൾഫിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം ഡോൾഫിൻസിനെ ഒരുമിച്ച് പറയാം എ പോഡ് ഓഫ് ഡോൾഫിൻസ് എന്ന് പറയാം. ഇപ്പോൾ കളക്റ്റീവ് നൗണിലൂടെ യൂസ് ചെയ്യുന്നത് എ പോഡ് ഓഫ് എന്നുള്ളതാണ്. ആദ്യം പറയുന്നത് എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് എന്നാണ്. മനസ്സിലായില്ല. അപ്പോൾ എ ക്ലട്ടർ ഓഫ് എന്നുള്ളതാണ് അവിടുത്തെ കളക്റ്റീവ് നൗണായിട്ട് വരുന്നത്. എ ബാരൻ ഓഫ് മ്യൂൾസ്. യാ, എ ബാരൻ ഓഫ് മ്യൂൾസ്. മ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂൾസ് അറിയാം, ഒരു ഡോങ്കിയെ, ഡോങ്കിയെ പോലെ ചെയ്യുന്ന ഒരു ജീവിയാണ്. അതായത് ഒരു ഡോങ്കിയുടെയും അതുപോലെ തന്നെ ഒരു ഹോഴ്സിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ജീവിയാണ്. അവർ രണ്ടും കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു ജീവിയാണ് മ്യൂൾസ് എന്ന് പറയും. അപ്പോൾ മ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സിൻ്റെ ഗുണവും ഉണ്ടാവും, ഡോങ്കിയുടെ ഗുണവും കൂടെ ചേർന്നൊരു ജീവിയാണ്. കാഴ്ചയിൽ അതുപോലെ തന്നെ കണ്ട ഡോങ്കിയാണോ അത് ഹോഴ്സാണോ എന്നറിയാൻ പറ്റാത്തൊരു രൂപമായിരിക്കും. അതിനെ പറയുന്നത് എ ബാരൻ ഓഫ് മ്യൂൾസ് എന്ന് പറയും. എന്താണ് എ ബാരൻ ഓഫ് മ്യൂൾസ്? ഇവിടെ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് എ ബാരൻ. എ ബാരൻ ഓഫ് മ്യൂൾസ്. അടുത്തിട്ട് വരുന്നത് ഫിഷ്. ഫിഷ് ഒന്നിച്ച് കളക്റ്റീവായിട്ട് പറയുന്ന പറയുമ്പോൾ എ ഹാൾ ഓഫ് ഫിഷ് എന്നേ പറയത്തുള്ളൂ. എച്ച് എച്ച് എ യു എൽ, ഹാൾ. എ ഹാൾ ഓഫ് ഫിഷ് ഇവിടെ ഉപയോഗിച്ച കളക്റ്റീവ് നൗണാണ് എ ഹാൾ ഓഫ്. എ ഹാൾ, എച്ച് എ യു എൽ, ഹാൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാൾ. അപ്പോൾ ഹാൾ ഓഫ് ഫിഷ്. അടുത്ത ഹോഴ്സ് എന്ന് പറയുമ്പോൾ എ ടീം ഓഫ് ഹോഴ്സ് എന്നേ പറയത്തുള്ളൂ. എ ടീം, ടീമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എ ടീം ഓഫ് ഹോഴ്സസ്. അടുത്ത കങ്കാരുവിനെയും മങ്കിയെയും ഒരുമിച്ച് പറയുമ്പോൾ ട്രൂപ്പ് ആണ് ഉപയോഗിക്കുന്നത്. ട്രൂപ്പ്, എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ് അല്ലെങ്കിൽ എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് സീബ്ര പറയുമ്പോൾ എ സീൽ ഓഫ് സീബ്രാസ് എന്ന് പറയുന്നത്. പഠിക്കാൻ തന്നെ എളുപ്പമാണ്. സീ സി സീൽ സീബ്ര കേട്ടോ. എ സീൽ ഓഫ് സീബ്രാസ് ഇവിടെ ഉപയോഗിക്കുന്ന സീൽ എന്നുള്ളതാണ്. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എ സീൽ ഓഫ് സീബ്രാസ്. അടുത്ത വരുന്നത് സ്ക്വിറൽസ്. സ്ക്വിറൽസ് എന്ന് പറഞ്ഞാൽ അണ്ണാനാണ്, അണ്ണാൻ. അപ്പോൾ അണ്ണാനെ ഒരുമിച്ച് വരുമ്പോൾ എ ഡ്രേ ഓഫ് സ്ക്യൂറൽസ് എന്ന് പറയുന്നത്. എ ഡ്രേ, ഡി ആർ എ വൈ, ഡ്രേ ഓഫ് സ്ക്യൂറൽസ് എന്നാണ് അണ്ണാൻ്റെ ഒരു ഒരു പറ്റ അണ്ണാനെ നമ്മൾ പറയുമ്പോൾ ഒരുമിച്ച് പറയുമ്പോഴും ഇംഗ്ലീഷ് നമ്മൾ പറയുന്നതാണ് എ ഡ്രേ ഓഫ് സ്ക്യൂറൽസ്. നെക്സ്റ്റ് ബേഡ്സ് ആണ്, ഹമ്മിങ് ബേഡ്സ്. വെറും ബേഡ്സ് അല്ല, ഹമ്മിങ് ബേഡ്സ്. ഹമ്മിങ് ബേഡ്സിനെ കൂട്ടത്തോടെ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് ചാം. എ ചാം ഓഫ് ഹമ്മിങ് ബേഡ്സ് എന്താണ്? എ ചാം ഓഫ് ഹമ്മിങ് ബേഡ്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് ബേഡ്സ്, സ്റ്റേഴ്സ്, ആരോസ് ഇവയൊക്കെ പറയുമ്പോൾ, ഇവയെ ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് കളക്റ്റീവ് നൗണാണ് ഫ്ലൈറ്റ്. എ ഫ്ലൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. എ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ആരോസ് ഉണ്ടോ? ബേഡ്സ്, സ്റ്റേഴ്സ്, ആരോസ്. എ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ആരോസ്. അടുത്തായിട്ട് ആൺസ്, കാറ്റർപില്ലേഴ്സ്. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ. ഈ ചിത്രശലഭത്തിൻ്റെ കുഞ്ഞ് കുഞ്ഞായിട്ടിരിക്കുന്ന, എനിക്ക് പിന്നെ എന്താ പറയുന്നത്, ജന്മം, അതായത് ജനിച്ചു വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ കാറ്റർപില്ലർ. അല്ലെ ആൻസ്, ഈർമ്പുകൾ. ഇപ്പം അൻ ആർമി ഓഫ് ആൻസ് എന്ന് പറയാം. ഒരു അത് ആൾറെഡി പഠിച്ചതാണ്. അൻ ആർമി ഓഫ് ആൻസ് അല്ലെങ്കിൽ അൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ് എന്ന് പറയാം. അതുപോലെ അൻ ആർമി ഓർ എ റെജിമെൻ്റ് ഓഫ് സോൾജിയേഴ്സ്. അൻ ആർമി ഓർ എ റെജിമെൻ്റ് ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയാം. പട്ടാളക്കാരെ ഒരുമിച്ച് വരുമ്പോൾ അവരെ അൻ ആർമി ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയാം. അൻ ആർമി ഓഫ് സോൾജിയേഴ്സ്, അതുപോലെ തന്നെ റെജിമെൻ്റ് ഓഫ് സോൾജിയേഴ്സ് എന്നും പറയാം. അടുത്തായിട്ട് വരുന്ന പോലീസ്മെൻ വരുമ്പോൾ, പോലീസ് മാൻ അല്ല, പോലീസ് മെൻ ആണ് കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർ, ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അപ്പോൾ അവരെ ഒന്നിച്ച് പറയുമ്പോൾ എ പട്രോൾ ഓഫ് പോലീസ് എന്ന് പറയാം. എ പട്രോൾ ഓഫ് പോലീസ് മെൻ എന്നാണ് പറയുക. ഓക്കെ, എ പട്രോൾ ഓഫ് പോലീസ് മെൻ. അതുപോലെ തന്നെ എ പോസ് ഓഫ്
എ പോസ് ഓഫ് പോലീസ്മെൻ എന്നും പറയാം. രണ്ടും ശരിയാണ്. പി ഒ എസ് എസ് ഇ പോസ്, പി ഒ എസ് എസ് ഇ പോസ് ഓഫ് പോലീസ്മാൻ, എ പാട്രോൾ ഓഫ് പോലീസ്മാൻ. അടുത്തിട്ട് വരുന്നത് ഗൺ ആണ്, ഗൺ തോക്കാണ്. എ ബാറ്ററി ഓഫ് ഗൺസ്, എ ബാറ്ററി ഓഫ് ഗൺസ് എന്ന് പറയുന്നു, മനസ്സിലായില്ല. അടുത്ത ബുള്ളറ്റ്, ബുള്ളറ്റ് 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 എ വോളി ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത്, വി ഒ എൽ എൽ ഇ വൈ, എ വോളി, വി ഒ എൽ എൽ ഇ വൈ, എ വോളി ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയാം, മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളുണ്ട്. അതിന് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത വാക്കാണ് ആരോസ്, അമ്പുകൾ, അസ്ത്രങ്ങൾ. അപ്പോൾ എ ക്യൂർ ഓഫ് ആരോസ് എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂർ, ക്യു യു ഐ വി ആർ, ക്യൂർ ഓഫ് ആരോസ് എന്നാണ്. അടുത്ത ആക്ടേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, ഷ്രിമ്പ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് എന്ന് പറയും, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറയും, എ ട്രൂപ്പ് ഓഫ് ഷ്രിമ്പ് എന്ന് പറയും, എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് എന്നും പറയും. അപ്പോൾ ആർട്ടിസ്റ്റുകളെയും അതുപോലെ ഷ്രിമ്പ്, അതുപോലെ ഡാൻസേഴ്സ്, അതുപോലെ ആക്ടേഴ്സ് ഇവരെ എല്ലാം ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ എ ട്രൂപ്പ് ആണ് വിളിക്കുന്നത്. എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്, എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, എ ട്രൂപ്പ് ഓഫ് ഷ്രിമ്പ്, എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. അടുത്തിട്ട് വരുന്നത് കൺവിക്ട്സ് ഓർ പ്രിസണേഴ്സ്. കൺവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവരെ നമ്മൾ പ്രിസണേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവർ രണ്ട് കൂട്ടർക്ക് ഉപയോഗിക്കാവുന്ന കളക്റ്റീവ് നൗണാണ് ഗ്യാങ്. എ ഗ്യാങ് ഓഫ് കൺവിക്ട്സ്, എ ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, മനസ്സിലായല്ലോ. എ ഗ്യാങ് ഓഫ് കൺവിക്ട്സ്, എ ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്. അതായത് വരുന്നത് സ്ലേവ്സ് അല്ലെങ്കിൽ വർക്ക്മെൻ. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ എന്നുള്ള ഉദ്ദേശം, അല്ല വർക്ക്മെൻ, തൊഴിലാളികൾ, തൊഴിൽ ചെയ്യുന്നവർ, ആ ഒരു കൂട്ടം, ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എ ഗ്യാങ് ഓഫ് സ്ലേവ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ എ ഗ്യാങ് ഓഫ് വർക്ക്മെൻ എന്ന് പറയാം. എ ഗ്യാങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എ ഗ്യാങ് ഓഫ് സ്ലേവ്സ് ഓർ എ ഗ്യാങ് ഓഫ് വർക്ക്മെൻ. അടുത്തിട്ട് തന്നെ ലേഡീസിനെ കുറിച്ച് വരുമ്പോൾ പറയുമ്പോൾ ലേഡീസ് സ്ത്രീകളുടെ ഒരു കൂട്ടം. അപ്പോൾ അവരെ നമുക്ക് അവർക്കായിട്ട് ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് ഹെ ബേവി എന്ന് പറയാം. ബേവി, ബി ഇ വി വൈ, ബേവി ഓഫ് ലേഡീസ്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? എ ബേവി ഓഫ് ലേഡീസ് എന്നേ പറയത്തുള്ളൂ. എ ബേവി, ബി ഇ വി വൈ, ബേവി ഓഫ് ലേഡീസ്. അടുത്തിട്ട് വരുന്നത് സ്റ്റാറുകൾ, അതായത് നക്ഷത്രങ്ങളുടെ കൂട്ടം. ഇപ്പോൾ പറയുമ്പോൾ എ ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയാം, എ ഗാലക്സി ഓഫ് സ്റ്റാർസ്. അതുപോലെ തന്നെ എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്ന് പറയാം, എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. അതുപോലെ തന്നെ എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറയാം. അപ്പോൾ എ ഗാലക്സി ഓഫ് സ്റ്റാർസ്, എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്, എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാർസുകൾ വരുമ്പോൾ അവയെ കളക്ട് ചെയ്യാനാവാനായിട്ട് ഈ രീതിയിൽ നമുക്ക് പറയാം. അതോടെ അടുത്ത് വരുന്നത് ആസ്ട്രോയിഡ്സ് ആണ്. ആസ്ട്രോയിഡ്സ്, എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ് എന്നാണ് പറയുന്നത്. എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്, മനസ്സിലായില്ല. അടുത്തിട്ട് വരുന്നത് ബുക്സ്, ക്ലോത്ത്സ്, റബിൾ, ബ്രിക്സ്. ഇവയെങ്ങനെ പറയാം? എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ക്ലോത്ത്സ്, എ പൈൽ ഓഫ് റബിൾ, എ പൈൽ ഓഫ് ബ്രിക്സ്. എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ക്ലോത്ത്സ്, എ പൈൽ ഓഫ് റബിൾ, എ പൈൽ ഓഫ് ബ്രിക്സ് എന്നും പറയാം. ഇവിടെ പൈലാണ്, എ പൈൽ ഓഫ് എന്നുള്ള കണക്കിന് ഓണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് കീസ്, എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്സ് മുന്തിരി, കീ അറിയാത്ത ആക്കോൾ കൂട്ടം, അങ്ങനെ ഫ്ലവേഴ്സ് പുഷ്പങ്ങൾ, ഇവയെല്ലാം ഒന്നിച്ച് വരുമ്പോൾ കൂട്ടത്തോടെ അതിനെ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബഞ്ച് എന്നാണ്. ബഞ്ച് എന്നുള്ള കളക്ട് ചെയ്യുന്നതാണ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് കീസ്, എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. അടുത്ത റോസസ്, റോസാപ്പൂക്കൾ കുറേ ഉണ്ടോ. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ എ ബോങ്കറ്റ് ഓഫ് റോസസ്, എ ബോങ്കറ്റ് ഓഫ് റോസസ് എന്ന് പറയാം. ബോങ്കറ്റ്, ബി ഒ, ബി ഒ യു ക്യു ഇ ടി, ബി ഒ യു ക്യു യു ഇ ടി, ബൊക്കറ്റ്, ബൊക്കെ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ബൊക്കെ, ബൊക്കറ്റ് എന്നല്ല പറയില്ല, അത് തെറ്റാണ്. ബൊക്കെ ഓഫ് റോസസ് എന്ന് പറയാം, ബോങ്കറ്റ് അല്ല, വെയിറ്റ്, ബൊക്കെ എന്നാണ് കറക്റ്റ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ ബൊക്കെ, എ ബൊക്കെ ഓഫ് റോസസ് കേട്ടോ, ബോങ്കറ്റ് എന്ന് പറയില്ല, തെറ്റാണ്. എ ബൊക്കെ ഓഫ് റോസസ്. അതുപോലെ തന്നെ സ്റ്റിക്സ് അല്ലെങ്കിൽ ഹേ, സ്റ്റിക്സ്, എസ് ടി ഐ സി കെ, സ്റ്റിക്സ് അല്ലെങ്കിൽ തന്നെ ഹേ, ഇവയെ നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ എ ബണ്ടിൽ ഓഫ് സ്റ്റിക്ക്, എ ബണ്ടിൽ ഓഫ് ഹേ, എച്ച് എ വൈ, ഹേ, എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, എ ബണ്ടിൽ ഓഫ് ഹേ എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് ന്യൂസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, ഈ രണ്ട് വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ. എ ബഡ്ജറ്റ് ഓഫ് ലെറ്റേഴ്സ്,
ബഡ്ജറ്റ് ഓഫ് ന്യൂസ് ഇങ്ങനെ പറയുന്നത്, എ ബഡ്ജറ്റ് ഓഫ് ലെറ്റേഴ്സ്, എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഓഫ് എന്നുള്ളതാണ്, എ ബഡ്ജറ്റ് ഓഫ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടൂൾസ് അല്ലെങ്കിൽ റൂൾസ്, ഈ രണ്ട് വാക്കുകളോട് ചേർന്ന് ഇവർ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സെറ്റ്, എ സെറ്റ് ഓഫ്. അപ്പോൾ എ സെറ്റ് ഓഫ് റൂൾസ്, ഒരുപാട് റൂളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയാം എ സെറ്റ് ഓഫ് റൂൾസ്. ടൂൾസ്, ഒരുപാട് ടൂൾസ് ഉണ്ടാവും, ഒരുമിച്ച് പറയാം എ സെറ്റ് ഓഫ് ടൂൾസ് എന്ന് പറയാം. എ സെറ്റ് ഓഫ് റൂൾസ്, എ സെറ്റ് ഓഫ് ടൂൾസ്. അടുത്തത് ബ്രെഡാണ്, ബ്രെഡ്, എ ലോഫ് ഓഫ് ബ്രെഡ്. എന്താണ് ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയാം. ബ്രെഡിൻ്റെ കൂടുതലുണ്ടെങ്കിൽ അവ ഒന്നിച്ച് നമുക്ക് പറയാം എ ലോഫ് ഓഫ് ബ്രെഡ്, എൽ ഒ എ എഫ്, ലോഫ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളക്റ്റീവാണ് ലോഫ്, എ ലോഫ് ഓഫ് ബ്രെഡ്. അടുത്തതായിട്ട് ഷിപ്പ്, കപ്പലുകൾ, ഒന്നിച്ച് പറയുമ്പോൾ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. എന്താണ് എ ഫ്ലീറ്റ്, എഫ് എൽ ഇ ഇ ടി, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. അടുത്തതായിട്ട് വാഗൺസ്, വാഗൺസ് എന്ന് പറഞ്ഞാൽ ഈ വാൻ പോലുള്ള, അപ്പോൾ അവ കളക്റ്റീവായിട്ട് പറയുമ്പോഴേ വാഗൺസ് എന്ന് പറയുമ്പോൾ ട്രെയിൻ ഓഫ് വാഗൺസ് എന്ന് പറഞ്ഞത്, എ ട്രെയിൻ ഓഫ് വാഗൺസ്, എ ട്രെയിൻ ഓഫ് വാഗൺസ്. അടുത്ത സിഗാർസ്, സിഗാർസ് എന്ന് പറയുമ്പോൾ എ ബോക്സ് ഓഫ് സിഗാർസ് എന്നാണ് പറയുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സിഗാർസിനെ നമുക്ക് എ ബോക്സ് ഓഫ് സിഗാർസ് എന്ന് പറയാം, ബി ഒ എക്സ്, ബോക്സ് ഓഫ്. മനസ്സിലായില്ല. അപ്പോൾ അടുത്ത വരുന്നത് നോക്കാം. അടുത്ത് വരുന്നത് ഫ്ലാഗ്, ഫ്ലാഗ്സ്, കൊടികൾ. അപ്പോൾ ഈ ഫ്ലാഗ്സ് വരുമ്പോൾ എ ബണ്ടിങ് ഓഫ് ഫ്ലാഗ്സ് എന്ന് പറയുന്നു, എ ബണ്ടിങ്, ബി യു എൻ ടി ഐ എൻ ജി, എ ബണ്ടിങ് ഓഫ് ഫ്ലാഗ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ജുവൽസ്, ജുവൽസ് വരുമ്പോൾ എ ക്യാച്ച് ഓഫ് ജുവൽസ് എന്ന് പറയുന്നത്, എ ക്യാച്ച് ഓഫ് ജുവൽസ്, സി എ സി എച്ച് ഇ, ക്യാച്ച് ഓഫ് ജുവൽസ്. അടുത്ത പേൾസ് വരുമ്പോൾ എ സ്ട്രിങ് ഓഫ് പേൾസ് എന്നേ പറയത്തുള്ളൂ, എ സ്ട്രിങ് ഓഫ് പേൾസ്, പി എ ആർ എൽ എസ്, പേൾസ്. സ്ട്രിങ്, എസ് ടി ആർ ഐ എൻ ജി, എ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയും. പിന്നെ ബുഷസ്, ബുഷസ് വരുമ്പം ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന കളക്റ്റീവാണ് ഹെഡ്ജ്, എ ഹെഡ്ജ് ഓഫ് ബുഷസ് എന്നാണ്, എ ഹെഡ്ജ് ഓഫ് ബുഷസ് എന്നാണ്. അടുത്ത ഡസ്റ്റ് വരുമ്പോൾ, പൊടിപടലങ്ങൾ, എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നൊക്കെ ഒന്നിച്ച് പറയാൻ, നമുക്ക് ഒന്നിച്ച് പറയാൻ എങ്ങനെയാണ്, ആ എ ക്ലൗഡ്, ക്ലൗഡ് എന്നുള്ള കളക്റ്റീവാണ് ഉപയോഗിക്കുന്നത്, എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അടുത്തായിട്ട് വരുന്ന പോയംസ്, പോയംസ് എന്ന് പറയുമ്പം എ കളക്ഷൻ ഓഫ് പോയംസ് എന്ന് പറയുന്നത്, എ കളക്ഷൻ എന്നുള്ള കളക്റ്റീവാണ് ഉപയോഗിക്കുന്നത്. പോയംസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കവിതകൾ, എ കളക്ഷൻ ഓഫ് പോയംസ്. അടുത്തായിട്ട് വരുന്നത് ജഡ്ജസ്, എക്സ്പെർട്സ്. ഇവയ്ക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജഡ്ജസ്, എക്സ്പെർട്സ്, ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എ പാനൽ ഓഫ് ജഡ്ജസ് എന്നാണ് പറയുന്നത്, ഒരു പാനൽ ജഡ്ജസ് എന്നാണ്, ഒരു കൂട്ടം ജഡ്ജസുകൾ ഇരിക്കുമ്പോൾ അവരെ എ പാനൽ ഓഫ് ജഡ്ജസ്. അതുകൊണ്ട് എക്സ്പെർട്സ്, വിദഗ്ധരായ ആൾക്കാരിക്കുമ്പോൾ അവരെ നമുക്ക് എങ്ങനെ പറയാം, എ പാനൽ ഓഫ് എക്സ്പെർട്സ് എന്നും പറയാം. അടുത്തതായിട്ട് മൗണ്ടൈൻസ് പറയുമ്പോൾ, ഒരുപാട് മൗണ്ടൈൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പറയുമ്പോൾ എ ചെയിൻ ഓഫ് മൗണ്ടൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എ റേഞ്ച് ഓഫ് മൗണ്ടൈൻസ് എന്നും പറയാം. ഇപ്പോൾ ചെയിൻ ഓഫ് മൗണ്ടൈൻസ്, അതുപോലെ റേഞ്ച് ഓഫ് മൗണ്ടൈൻസ് എന്നും പറയാം. അടുത്ത ഐലൻഡ്സ് വരുമ്പോൾ, അല്ലെ പീപ്പിൾ, ഒരുപാട് പീപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഐലൻഡ്സ്, ദ്വീപുകൾ ഒരുപാടെണ്ണമുണ്ടെങ്കിൽ ഒന്നിച്ച് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നും പറയാം. അപ്പോൾ പീപ്പിളിൻ്റെ കൂടെയും ഐലൻഡിൻ്റെ കൂടെയും എ ഗ്രൂപ്പ് ഓഫ് എന്ന കളക്റ്റീവ് നൗണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അപ്പോൾ നമുക്ക് ഈ കളക്റ്റീവ് നൗണിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ ഈ ഭാഗം ക്ലിയറായി മനസ്സിലായി എങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവാക്കി ക്ലിക്ക് ചെയ്ത് ആക്റ്റീവാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ അടുത്ത ടോപ്പിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക് യു.